ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. എൽ ഡി സി പരീക്ഷ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷയാണ് ആദ്യഘട്ടത്തിൽ നടക്കാൻ പോകുന്നത്. ഒരുവിധം എല്ലാവരുടെയും പഠനമൊക്കെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അവസാനവട്ട റിവിഷനിലായിരിക്കും എല്ലാവരും. അപ്പോൾ നമുക്കറിയാം ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. കാരണം എന്താണ്? പ്രിലിംസ് ഇല്ലാത്തൊരു പരീക്ഷയാണ് അല്ലേ. മെയിൻസ് മാത്രമാണ് ഉള്ളത്, പ്രിലിംസ് ഇല്ല. അപ്പോൾ തന്നെ പരീക്ഷ നമുക്ക് കുറച്ചുകൂടെ ഊർജത്തോടുകൂടി പഠിക്കുകയും വേണം, പരീക്ഷ കുറച്ചുകൂടെ കനക്കും എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ധാരണകളൊന്നും തെറ്റിക്കണ്ട, നല്ല രീതിയിൽ പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക, ഒരു റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു ഉദ്യോഗാർത്ഥിയും തിരഞ്ഞെടുക്കേണ്ട മാർഗം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കും, അതേപോലെ തന്നെ മറന്നു പോവുകയും ചെയ്യും. അതിലൊന്നും വിഷമിക്കരുത്. വീണ്ടും വീണ്ടും വായിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് അല്ലെ. എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം, അതിലൊന്നാണ് ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്നത്. 5 മാർക്കിനാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെ. അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്? ഉപഭോക്തൃ സംരക്ഷണ നിയമമായിട്ട് ഒരു കമ്മീഷനെ പഠിക്കാനുണ്ട്, അതുപോലെ അതോറിറ്റി പഠിക്കാനുണ്ട്, അതുപോലെ സമിതികളും പഠിക്കാനുണ്ട് അല്ലെ. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള അതോറിറ്റികളെയും സമിതികളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്തിരി കൺഫ്യൂസിങ് ആണ് അത് പഠിച്ചെടുക്കാൻ. പക്ഷേ എങ്കിലും പഠിച്ചാൽ ഫുൾ മാർക്ക് നമുക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് അല്ലെ. നമുക്ക് ആ ഭാഗത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? അപ്പോൾ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ആരാണ് പരാതി, അതായത് ഉപഭോക്താവ് എന്ന് പറയുന്നത് ആരാണ്, ആരാണ് പരാതി നൽകേണ്ടത്? ഉപഭോക്താവ്, ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന, സർക്കാർ, മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ്. ആർക്ക് നൽകാം? ആർക്കും നൽകാം. അതായത് ഒരു സാധനം വാങ്ങുന്ന ഒരാളെയാണ് നമ്മൾ ഉപഭോക്താവ് എന്ന് പറയുന്നത് അല്ലെ. കയ്യിൽ നിന്നും പണം ചെലവാക്കി ഒരു വസ്തു വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന ആരെയും നമ്മൾ ഉപഭോക്താവ് എന്ന് പറയും. ഇനി ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് വഴിയേ ഈ ക്ലാസ്സിൽ തന്നെ പറയാം. ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടനയ്ക്ക് പരാതി നൽകാം അല്ലെ. അതുപോലെ തന്നെ സർക്കാരിന് പരാതി നൽകാനായിട്ട് പറ്റും. അപ്പൊ ഈ മുകളിൽ പറഞ്ഞ എല്ലാവർക്കും ഈ ഒരു നിയമപ്രകാരം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം എന്ത് ചെയ്യാനായിട്ട് പറ്റും? പരാതി നൽകാനായിട്ട് സാധിക്കും. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നതിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത്? അപ്പൊ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത്? ആശുപത്രി രോഗി ബന്ധം, ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർ ചെയ്ത വ്യക്തിയും തമ്മിലുള്ള ബന്ധം, വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാർത്ഥിയുമായുള്ള ബന്ധം, ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം, ഏതായിരിക്കും ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ പരിധിയിൽ പെടാത്തത്? ആശുപത്രി ഡയറക്റ്റ് ആയിട്ട് രോഗിയായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. അതുപോലെ ഇൻഷുറൻസ് കമ്പനി, അതുപോലെ ഇൻഷുർ ചെയ്ത വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാർത്ഥിയും തമ്മിൽ കണക്ട് ആണ്. ഉൽപാദകനും വിതരണക്കാരനും, ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധമല്ല അവിടെ വരേണ്ടത് അല്ലെ. ആരാണ്? അത് ഉപഭോക്താവും തമ്മിലുള്ള ബന്ധമാണ് അവിടെ വരേണ്ടത്. അപ്പോ ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരം. ബന്ധം പരിധിയിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധമാണ് അവിടെ ഉൾപ്പെടാത്തത്. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കറിയാം ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ ഉണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, അതുപോലെ തന്നെ ജില്ലാ തലത്തിലുമുണ്ട് അല്ലെ. അപ്പൊ ഈ 3 തലത്തിലുള്ള കമ്മീഷനുകളും അതിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നും നമ്മൾ നോക്കി വെക്കണം. ഇവിടെ പറയുന്നത് ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനില് എത്ര പേരുണ്ടെന്നാണ്? 1 പ്രസിഡന്റും കൂടാതെ 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ശരിയായ പ്രസ്താവനയാണത്, മനസ്സിലായോ? ദേശീയ തലത്തില് പ്രസിഡന്റും 4 അംഗങ്ങളും, 4-ൽ കുറയാത്ത അംഗങ്ങളും. ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക്
അതിന്റെ അധികാര പരിധിയിൽ നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം. ആ ഉൽപ്പന്നത്തിന്റെ വില എത്രയായിരിക്കണം എന്നാ പറയുന്നത്? 10 കോടിയിലധികം എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. എത്ര രൂപയാണ് മാറ്റം വന്നതെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എത്ര രൂപയാണ് മാറ്റം വന്നിരിക്കുന്നത്? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 10 കോടി രൂപയല്ല ഇപ്പോ, മനസ്സിലായോ? അപ്പൊ 10 കോടി എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. ആ രൂപ എത്രയാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കുക. നമുക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാലോ അല്ലെ. വല്ലാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ മറന്നുപോയതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. അപ്പൊ ഇവിടെ ഏതാണ്? ആ പ്രസ്താവന ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവന ഒന്ന് മാത്രം ശരി, രണ്ടാമത്തെ പ്രസ്താവന തെറ്റുണ്ട്. അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം പാഠപുസ്തകത്തിൽ അതേപോലെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് അല്ലെ. അതുപോലെ കുറച്ച് വർഷങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം ആകുന്നതിന് മുൻപ്, അതിന് മുൻപ് ഉണ്ടായിരുന്ന കുറച്ച് നിയമങ്ങളെ കുറിച്ചിട്ടാണ്. സാധന വിൽപ്പന നിയമം, കാർഷികോൽപ്പന്ന നിയമം, അവശ്യ സാധന നിയമം, അളവ് തൂക്ക നിലവാര നിയമം. 1955, 1930, 1951, 1937, 1976 എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് മാച്ച് ചെയ്യാനുള്ളതാണ്. ഒന്ന് എന്ന് പറയുന്നത് സാധന വിൽപ്പന നിയമം. സാധന വിൽപ്പന നിയമം 1930. ദെൻ കാർഷികോൽപ്പന്ന നിയമം ഏതാണ്? 1937. അവശ്യ സാധന നിയമം 1955. അളവ് തൂക്ക നിലവാര നിയമം 1976. ഈ വർഷങ്ങളെല്ലാം പഠിക്കാനുള്ളതാണ്, പഠിക്കണം. അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡേറ്റുകളും നോക്കി വയ്ക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അംഗങ്ങൾ. അപ്പൊ നേരത്തെ നമ്മള് ദേശീയ തലത്തില് കമ്മീഷന്റെ കാര്യം പറഞ്ഞു. ഇനി ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ തർക്ക പരിഹാര കമ്മീഷനാണ് എങ്കിൽ എന്താണ് പറയേണ്ടത്? ഒരു പ്രസിഡന്റ് രണ്ടിൽ കുറയാത്തതും കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന എണ്ണത്തിൽ കൂടാത്തതുമായ അംഗങ്ങൾ. ഒന്നും രണ്ടും ശരി, ഒന്നു മാത്രം രണ്ടു മാത്രം, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ദേശീയ തലത്തിലാണ് എന്നുണ്ടെങ്കിൽ ഒന്നും നാലിൽ കുറയാത്തതും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജില്ലയില് എത്രയാണ്? ഒരു പ്രസിഡന്റും അതേപോലെ തന്നെ രണ്ടിൽ കുറയാത്തതുമായിട്ടുള്ള അംഗങ്ങളും, അതുപോലെ എന്താണ്, കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ചിട്ടാണ് എണ്ണത്തില് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും ദേശീയ തലത്തിലും ഉള്ള എണ്ണങ്ങള് ഒരു ബോക്സ് ഒക്കെ എഴുതി പഠിക്കുകയായിരിക്കും നല്ലത്. ഇത് കമ്മീഷൻ മാത്രമല്ല, അതോറിറ്റി പഠിക്കാനുണ്ട്, അതേപോലെ സമിതികളും നമുക്ക് പഠിക്കാനുണ്ട് അവിടെ. അടുത്തൊരു ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ താഴെ പറയുന്നവയിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാം? ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നാണ്. തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി അല്ലെ. നമ്മൾ ഒരു സാധനം വാങ്ങുവാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ EMI ആയിട്ടൊക്കെ വാങ്ങാറുണ്ട് അല്ലെ. അങ്ങനെ വാങ്ങുന്ന വ്യക്തി. ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി. അതായത് നമ്മളിപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ 10,000 കണക്കിനോ 1,000 കണക്കിനൊക്കെ ഉൽപ്പന്നം വാങ്ങും. അപ്പൊ അതിൽ ഡാമേജ് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ അവരെന്തിനാണ്? വിതരണത്തിനായിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പൊ എന്താണ്? ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി. ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം വിൽക്കുകയാണ് മറ്റൊരാൾക്ക്. പ്രസ്തുത ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, അവിടെ കംപ്ലീറ്റ് അല്ല, എന്നാലൊന്ന് ആലോചിക്കുക. എന്താണ്? ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ, എന്റെ അനുമതിയോടെ തന്നെ എന്താണ് പ്രസ്തുത ഉൽപ്പന്നം വാങ്ങുക, മനസ്സിലായോ? അതേപോലെ തന്നെ സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തി. സൗജന്യ നിരക്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതില് എന്തുണ്ടാവും? സൗജന്യം ഉണ്ടാവും അല്ലെ. ആ സൗജന്യം ലഭിച്ച ആ ഒരു സേവനത്തിന് എന്ത് ലഭിക്കുക എന്നല്ല, അതിൽ നമുക്ക് എന്തെങ്കിലും ഡിഫക്ട് ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല അല്ലെ. അത് ഉപഭോക്താവിന്റെ പരിഗണിക്കപ്പെടാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഏതൊക്കെയാണ് പറ്റാത്തത്? ഏതൊക്കെയാണ്? ഉപജീവനത്തിനല്ലാതെ വാങ്ങുന്നത് പറ്റില്ല, അതുപോലെ സൗജന്യ നിരക്കിലുള്ളതും
പറ്റില്ല. ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, അതായത് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി, ഞാൻ അത് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്, അപ്പൊ അത് അദ്ദേഹം ഉപഭോക്താവായിട്ട് നമുക്ക് കണക്കിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തവണ വ്യവസ്ഥയിൽ, നമ്മളിപ്പോ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തവണ വ്യവസ്ഥയിലൊക്കെ വാങ്ങാറുണ്ട്, അതും നമുക്ക് എന്ത് തന്നെയാണ് ഉപഭോക്താവായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പൊ 1, 3 ഇവിടെ ഉത്തരം. ഓക്കെ, 1, 3 ഉത്തരം. എന്തുകൊണ്ട് 2, 4 വന്നില്ല എന്നുള്ള കാര്യം ഒന്നുകൂടെ ഒന്ന് നോക്കാം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, പരീക്ഷ അടുത്തെത്തി നിൽക്കുകയാണ്, ഇനിയുള്ളത് അവസാന വട്ട റിവിഷനാണ്. അപ്പൊ ഞാനൊരു 3-4 ക്വസ്റ്റ്യൻസേ എടുത്തുള്ളൂ, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു പാട്ടിന്റെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വേണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ സീരീസ് ആയിട്ട് നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ വരും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്, അല്ലെ? 20 മാർക്കിനാണ്. ആ 20 മാർക്ക് നമുക്ക് അങ്ങോട്ട് കളയാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് വളരെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് 10 മണിക്കൂർ കൊണ്ട് 20-ൽ 20 മാർക്കും നേടാനായിട്ട് ഒരു സ്പെഷ്യൽ ബാച്ചുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു സ്ക്രോള് പോകുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. 20 മാർക്കാണ് കറണ്ട് അഫയർ, ഒട്ടും കളയാനുള്ളതല്ല. പകുതി പേരും അവസാനത്തെ ഒരാഴ്ച പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരിക്കും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. 10 മണിക്കൂർ കൊണ്ട് നമുക്ക് മുഴുവൻ മാർക്കും നേടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സ്വന്തം ജില്ലയുടെ പരീക്ഷാ തീയതി വന്നിട്ടില്ല എന്ന് കരുതി ആരും പഠിക്കാതെ ഒന്നും ഇരിക്കരുത്. കൺഫർമേഷൻ കൊടുത്ത പല ജില്ലകളൊക്കെ വന്നു കഴിഞ്ഞു, അപ്പൊ അടുത്ത് തന്നെ ഡേറ്റും ഡിക്ലെയർ ആവും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ പഠിച്ച് അവസാനിപ്പിക്കുക, അവസാനവട്ട റിവിഷനായിട്ട് കാത്തിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഞാൻ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക, അതുപോലെ ഈ ഒരു സീരീസ് വേണമെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലപോലെ റിവിഷൻ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.